ലൈംഗിക അതിക്രമ കേസിൽ ബ്ലോഗർ ഷാക്കിർ സുബാൻ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. കേസിൽ നേരത്തെ ഷക്കീറിന് കോടതി ജാമ്യം കൊടുത്തിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് വിഷ്ണു, പറയൂ. എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. അല്പസമയം മുമ്പാണ് വ്ളോഗർ ഷാക്കിർ സുബാൻ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹാജരായത്. സൗദി യുവതി നൽകിയ ലൈംഗിക അതിക്രമണ പരാതിയിൽ ഷാക്കിറിനെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഷാക്കിർ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചാണ് നിലവിൽ ഷാക്കിർ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഷാക്കിറിന്റെ മുൻകൂർ ഹർജി ജാമ്യഹർജി കോടതി പരിഗണിക്കുകയും ജാമ്യം നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിൽ പ്രധാനമായി പറഞ്ഞത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ ഹാജരാക്കി അവിടെ നൽകണമെന്നാണ്. ഈ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശവും കോടതി നൽകിയിരുന്നു. അക്കാര്യങ്ങൾ സാങ്കേതികമായി ഈ പാസ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഷാക്കിർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ പരാതിയിൽ സൗദി യുവതി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പരാതി വ്യാജമെന്ന നിലപാടിലാണ് ബ്ലോഗർ ഷാക്കിർ സുബാൻ ഉള്ളത്. തനിക്ക് ഈ പരാതിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. തനിക്ക് ഇവർ പരിചയമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇത് കൃത്യമായി ഗൂഢാലോചന നടത്തിയ പരാതിയാണ് എന്നുള്ളതാണ് ഷാക്കിറിന്റെ വാദം. എന്നാൽ നിലവിൽ ഷാക്കിറിനെ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള നടപടികൾ പിടിച്ചുവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എസ് കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.